നമസ്കാരം. പ്രമേഹം എന്ന ജീവിതശൈലി രോഗത്തെ തരണം ചെയ്യുന്നതിനായി ആതുര സേവന രംഗത്ത് നഴ്സുമാർ വഹിക്കുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നതാണ് 2020 നവംബർ 14 ലോക പ്രമേഹ ദിന പ്രമേയം അർത്ഥമാക്കുന്നത്. ലോകത്തുടനീളമുള്ള ആരോഗ്യ പ്രവർത്തകരിൽ 50% പങ്കുവഹിക്കുന്നതും നഴ്സുമാർ തന്നെയാണ്. ആയതിനാൽ തന്നെ പ്രമേഹം എന്ന രോഗവുമായി മല്ലിടുന്ന വ്യക്തികൾക്കും അത് വരാതെ അതിനെ തടയുവാൻ ആഗ്രഹിക്കുന്നവർക്കുമിടയിൽ നഴ്സുമാർ വഹിക്കുന്ന അല്ലെങ്കിൽ വഹിക്കേണ്ട പങ്ക് നാം എടുത്തു പറയേണ്ട ഒന്നാണ്. തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ കർത്തവ്യത്തെ സാക്ഷാത്കരിക്കുന്നതിനായി നഴ്സുമാരെ പ്രാപ്തരാക്കുക, അതിനുവേണ്ട അറിവ് അവർക്ക് പകർന്നു നൽകുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുവഴി അനേകായിരങ്ങളുടെ താങ്ങും തണലുമാകാൻ നഴ്സുമാർക്ക് സാധിക്കും എന്ന ഉറപ്പാണ് നഴ്സസ് ആൻഡ് ഡയബറ്റീസ് എന്ന തീം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ആശയത്തെ ആസ്പദമാക്കി SH മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലെ നഴ്സുമാർ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എന്റെ പേര് ഷെർ എന്നാണ്. ഞാനിവിടുത്തെ സ്റ്റാഫ് നേഴ്സ് ആണ്. കുറച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വന്നതാണ്. പേര് അനില എന്നല്ലേ? എന്ത് പറ്റിയിട്ട് വന്നാ? കുറച്ച് ദിവസം എന്റെ കാല ഒരു മുറിവുണ്ടായി, അത് ഉണങ്ങുന്നില്ല. അപ്പൊ ഇന്ന് ഡോക്ടറെ കാണാൻ വന്നായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഷുഗർ ആണെന്ന് മനസ്സിലായത്. അങ്ങനെ ആദ്യമായിട്ടാണോ ഷുഗർ പരിശോധിക്കുന്നത്? ഷുഗർ ആയിട്ട് ഈ ആഹാരങ്ങളൊക്കെ കഴിക്കുവോ? ഷുഗർ വരുമ്പോ നമ്മൾ ഇന്ന ആഹാരങ്ങളൊക്കെ കഴിക്കരുത്, കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഷുഗറിനെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല. സിസ്റ്റർക്ക് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ എന്റെ അറിവുകളും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. ജീവിതശൈലി രോഗങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അന്നജമാണ് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ മാറുന്നത്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്ന് നമ്മുടെ ഓരോ കോശങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അപ്പൊ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നത്. ഈ ഇൻസുലിൻ എന്ന ഹോർമോണാണ് ശരീരത്തിലെ രക്തത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നത്. ഈ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അളവിലോ ഗുണത്തിലോ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുമ്പോൾ ഈ രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടും. കാരണം കോശങ്ങൾ ആ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാതെ വരും. അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഉദാഹരണം കിട്ടി. പിന്നെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രമേഹം നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ, ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിൻ അധിഷ്ഠിത പ്രമേഹം എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് നമ്മൾ ഈ ഇൻസുലിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഈ ഇൻസുലിൻ അവിടുത്തെ ബീറ്റാ സെൽസിന് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ട് ഇൻസുലിൻ ആവശ്യത്തിന് പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാനുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരും. അങ്ങനെ രക്തത്തിൽ ആ ഗ്ലൂക്കോസ് അടങ്ങിക്കൂടിയിട്ടാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാവുന്നത്. സാധാരണ ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളിലൊക്കെ കാണുന്നതാണ്, അതാണ് ഈ ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് ടു ആണ് സാധാരണ ജീവിതശൈലി രോഗമായിട്ട് വരുന്ന പ്രമേഹം. അത് ഇൻസുലിൻ അധിഷ്ഠിതമല്ലാത്ത പ്രമേഹമാണ്. അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷെ കോശങ്ങൾക്ക് ആ ഇൻസുലിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ കടക്കുകയാണ്, കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് ടു പ്രമേഹമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്റെ പേര് മിനു. ഇന്ന് പരിശോധിച്ചിടത്തേക്ക് ഷുഗർ ആണെന്നുണ്ടായിരുന്നു. ഞാൻ പ്രമേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നു. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് കൂടുതലായതൊക്കെ കാണപ്പെടുന്നത്, കൂടുതലായി കാണപ്പെടുന്നത് അമിതവണ്ണമുള്ളവർക്ക്, പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള മാതാപിതാക്കൾക്ക് രക്തബന്ധമുള്ളവർക്കും ഉണ്ടെങ്കിൽ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവര്, പിന്നീട് ഈ ആർത്തവം തെറ്റിവരുന്ന പെൺകുട്ടികള്, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലുള്ളവര്, ഇവർക്കൊക്കെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇതിന്റെ ലക്ഷണങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. ഇതിന്റെ പ്രാരംഭത്തിൽ കാണപ്പെടുന്നവയും കാലക്രമേണ ദീർഘനാളുകൾക്ക് ശേഷം കാണപ്പെടുന്നവയും. ആദ്യമേ കാണപ്പെടുന്നവയെന്ന് പറഞ്ഞാല് അമിതമായ വിശപ്പ്, പോളിഫേജിയ,
പിന്നീട് അമിത ദാഹം, പിന്നെ പോളിയൂറിയ എന്ന് പറയും, അതായത് നമുക്ക് ഒരുപാട് യൂറിൻ പോകുന്ന ഒരു അവസ്ഥ, ഭയങ്കരമായ ക്ഷീണം, പിന്നെ ഇതുപോലെ മുറിവുണ്ടായി കഴിയുമ്പോൾ അത് ഉണങ്ങാൻ എടുക്കുന്ന ഒരു കാലതാമസം, അതൊക്കെയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കരുതുന്നത്. പിന്നീട് ഇനി ദീർഘകാലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നവ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാല് കുറെ കാലങ്ങൾക്ക് ശേഷം മങ്ങിയ കാഴ്ച, ആദ്യം കാഴ്ച മങ്ങലോടുകൂടി തുടങ്ങും, പിന്നീട് അത് പൂർണ്ണമായ കാഴ്ചയില്ലായ്മയിലേക്ക് വരെ നയിക്കും. അതുപോലെ തന്നെയാണ് വൃക്കരോഗവും. വൃക്കരോഗം ആദ്യം ഉയർന്ന രക്തസമ്മർദ്ദമാകാം, പിന്നീട് അവിടേക്കുള്ള രക്തക്കൊഴിലുകളിൽ കൂടിയുള്ള ഓട്ടം നിലച്ച് കുറഞ്ഞു വന്നതിന് ശേഷം വൃക്കസ്തംഭനം വരെ ഉണ്ടാകാം. പിന്നീടുള്ള ഒന്നാണ് ഭാരക്കുറവ്. ഇപ്പം അതിലേക്ക് അമിത വണ്ണമുണ്ട്, അത് കാലക്രമേണ വണ്ണം കുറഞ്ഞ് ഭാരക്കുറവ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാം. പിന്നീടുണ്ടാകുന്നതാണ് നമ്മുടെ കൈകാലുകൾക്കുണ്ടാകുന്ന ഒരു മരവിപ്പ്. ഈ നാഡീഞ്ഞരമ്പുകളെ പ്രമേഹം ബാധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതെല്ലാം പ്രമേഹത്തിന്റെ ഓരോ ലക്ഷണങ്ങളാണ്. മുമ്പോട്ട് ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? അഞ്ചാമതായി അവർ നിർദ്ദേശിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ കൃത്യതയോടെ ചെയ്യുക. ഫാസ്റ്റിംഗ് സമയത്ത് ചെയ്യുന്ന FPS, അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുന്ന PPBS, 3 മാസത്തെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാനായിട്ട് ചെയ്യുന്ന HbA1c, RPS, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യണം. ഇത് ഈ പ്രമേഹം മറ്റ് അവയവങ്ങളെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ണുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കണം, ECG ആവശ്യമുള്ളപ്പോഴൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ യൂറിയ ക്രിയാറ്റിന്റെ അളവും നമ്മൾ അറിഞ്ഞ് ഇരിക്കണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മുന്നോട്ട് പോകാം. നിനക്ക് സംശയങ്ങളുണ്ടോ? ലോകമെമ്പാടുമുള്ള രോഗികളുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ പ്രമേഹ രോഗികളുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ജീവിത രീതിയിലുണ്ടായ വ്യത്യാസവും ഭക്ഷണക്രമത്തിലുണ്ടായ വ്യത്യാസവും ഒരു പരിധിവരെ ഈ അസുഖം വരാനും അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെയും വന്നു. പ്രമേഹ രോഗത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അത് വരാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇനി വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തന്നത്. അത് നിങ്ങൾ പരിചയപ്പെടുത്തി തന്നത് SH മെഡിക്കൽ സെന്ററിലെ നഴ്സസ് ആണ്.